നമ്മൾ ഈ ടമ്മയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡില് ലിൻസിയുടെ അച്ഛനാണെങ്കിൽ ഇവരെയൊക്കെ വിട്ട് ലിൻസിയുടെ അച്ഛനാണെങ്കിൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് അവരുടെ ഹോം ടൗണിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുമല്ലായിരുന്നോ. അവിടേക്ക് എങ്ങനെയൊക്കെയോ നമ്മുടെ ലിൻസിയും ഹൂ എത്തുവാണ്. എന്നിട്ട് സെക്യൂരിറ്റിയോട് അവളുടെ അച്ഛൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ല. അവസാനം രണ്ടുപേരും തപ്പി അച്ഛനെ കണ്ടുപിടിച്ചിട്ട് ബാ നമുക്ക് വീട്ടിൽ പോവാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ എന്ത് ചെയ്താൽ വരുന്നില്ല. ലിൻസി പറയാണ് അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങളെ പറ്റിയൊന്നും ആലോചിക്കാറില്ല, നാളെ സർജറി നടക്കേണ്ട ദിവസം എന്തായാലും ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ, ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുമ്പോൾ അച്ഛനും പറയുമോ ഞാൻ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ എനിക്ക് ഫസ്റ്റ് ചിക്കൻ ബർഗർ ഒക്കെ മേടിച്ചാന്ന് പറയുമോ, നിങ്ങൾ എന്തേ പറയുന്നത്, നാളെ സർജറി വെച്ചിട്ട് ബർഗർ തിന്നാനോ എന്നും പറഞ്ഞ് അവിടെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും ഹൂ ആണെങ്കിൽ സമാധാനിപ്പിക്കുക, ഇപ്പം നീ അച്ഛൻ പറയുന്ന പോലെ കേൾക്കുന്നു പറഞ്ഞിട്ട് ഒരിടത്ത് കൊണ്ടുപോയിട്ട് അച്ഛൻ ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് അവളും പറയുന്നുണ്ട് ഞങ്ങളെപ്പറ്റി ഒരു ഇച്ചിരി പോലും ചിന്തയില്ലല്ലേ നിങ്ങൾക്ക്, അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, വീട്ടിലോട്ടും വരുന്നില്ല, അവൾ സർജറി ആയിട്ട് ഇവിടെ ഇരുന്ന് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെ എന്താന്ന് നോക്കുമ്പോൾ അവളുടെ അച്ഛനും പറയുമോ ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നാളെ സർജറി കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയും അമ്മേനെയും ഞാൻ നന്നായിട്ടാണ് നോക്കിക്കോളാം എന്നൊക്കെ നല്ല ഇമോഷണൽ ആയിട്ട് പറയുവാണെങ്കിൽ ഹീറോയിനെ ഇത് കണ്ട് സഹിക്കാൻ പോയാതെ അവൾ പുറത്തുനിന്ന് കഴിയുമ്പോൾ ഹൂ ആണെങ്കിൽ വന്നിട്ട് എന്താ പറ്റിയെന്ന് നോക്കുക, എൻ്റെ അച്ഛന് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടതും എങ്ങനെയാ സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയാതെ അവനാണെങ്കിൽ അവളെ ഹഗ് ചെയ്യുവാണ്. ഹൂവിൻ്റെ ഒരു കസിൻ ഇല്ലേ, അവൻ്റെ അടുത്താണെങ്കിൽ ഹീറോൻ്റെ അച്ഛൻ പറയാണ് നീ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കല്ലേ, എന്തെങ്കിലും ജോലി ചെയ്തോടെ, ഞങ്ങൾ പറയുന്നെങ്കിലും ചെയ്യുന്നു പറയുമ്പോൾ അവനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി പോകാൻ നിൽക്കുവാണ്. ഇപ്പോൾ അവിടേക്ക് ഹൂവിൻ്റെ അമ്മയാണെങ്കിൽ വന്നിട്ട് ഇതാ ഈ ക്യാഷ് വെച്ചോന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടാണ് അവനെ പറഞ്ഞയക്കുന്നത്. ഹോസ്പിറ്റലിലോട്ട് അച്ഛനെ കൊണ്ടതും അമ്മയാണെങ്കിൽ ഒരുപാട് വഴക്കു പറയുക, എന്തിനെപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് കഷ്ടപ്പെട്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെക്കുമ്പോൾ ഹീറോയിനാണ് സമാധാനിപ്പിച്ച് രണ്ടുപേരെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്. ഹൂവിനോടാണെങ്കിൽ ലിൻസി താങ്ക്സും പറയുന്നുണ്ട്. ഇപ്പൊ അടുത്ത ദിവസമാണ് ലിൻസിയുടെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോ ആണ് ഇത് ചെയ്യുന്നത്. അവന് ഒത്തിരി നാൾക്ക് ശേഷം ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ചെയ്യണമെന്ന് വിചാരിച്ച് ഭർത്താവിനോട് തന്നെ ചെയ്യുന്നത്. ഇവിടെ ലിൻസിയും അവളുടെ അമ്മയാണെങ്കിൽ എന്തായാലും അച്ഛൻ നന്നായിട്ട് ഇനി തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞതും രണ്ടുപേരും ഓടി ചെല്ലുക എന്തായിരുന്നു ചോദിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ഓപ്പറേഷനൊക്കെ നന്നായിട്ട് നടന്നതെന്ന് പറഞ്ഞതും അമ്മയ്ക്കും മോൾക്കും അത്ര സന്തോഷമായി. അതേപോലെ അച്ഛൻ എന്തൊക്കെ മെഡിസിനാണ് കൊടുക്കേണ്ടതെന്നൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് നൈറ്റ് ലിൻസിയാണെങ്കിൽ കടന്നുറങ്ങുമ്പോഴത്തേക്കിനും ഹൂ ആണെങ്കിൽ അവിടെ വന്ന് അവൾക്കാണെങ്കിൽ പൊതുപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ അപ്പുറത്ത് വീട്ടിലുള്ള ആ കൊച്ചും കാണുന്നുണ്ട്, അവനൊരു കള്ള ചിരിയും ചിരിക്കുന്നുണ്ട്. ഇപ്പം അടുത്ത ദിവസമാണെങ്കിൽ ഹൂവിൻ്റെ അടുത്ത് വന്നിട്ട് ലിൻസിയാണെങ്കിൽ ടാൻസൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ച് പോവുകയാണേ. ഇതൊക്കെയാണെങ്കിൽ കൗഷി കണ്ടിട്ട് അവൾക്ക് നല്ല ദേഷ്യം വരിക, ഇവരെന്ത് ഇത്ര ക്ലോസ് ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവളെയും കൂട്ടിക്കൊണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ കുറേ പേര് വയലിനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടേക്കാണ് കൊണ്ടുവരുന്നത്. നിനക്ക് ഇത് നന്നായിട്ട് വായിക്കാൻ അറിയില്ലേ, നീയും അവരെ കൂടെ ചെന്ന് വായിക്ക്, നിനക്കൊരു പ്രാക്ടീസ് ആവും എന്ന് പറയുമ്പോൾ അവളും അങ്ങനെ ചെന്നിരുന്ന് വയലിനൊക്കെ വായിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഇവളാണെങ്കിൽ ഇവളുടെ ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചാൻസും കൂടി തരുമെന്ന് വയ്ക്കുമ്പോൾ ആ ടീച്ചറും പറയുകയാണ് ഇതാ ഈ നിൽക്കുന്ന ലേഡി വയലിനിസ്റ്റാണ്, നിനക്കൊരു ചാൻസ് തന്നിട്ടുണ്ട് അവരെ ഒരു കോൺസെർട്ടിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞതും ഹീറോയിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് അവരോടെല്ലാം ടാൻസ് പറഞ്ഞിട്ട് അപ്പം തന്നെ ജാൻസാൻ്റെ അടുത്താണെങ്കിൽ കാര്യം പറയുമോ എനിക്ക് മ്യൂസിക് വായിക്കാൻ ഒരു ചാൻസും കൂടി കണ്ടിട്ടുണ്ട്, അത് ഹൂ കാരനാണ്, അവൻ ഹോസ്പിറ്റലിൽ വെച്ച് അന്ന് എന്നെ വയലും വായിപ്പിച്ചോണ്ടാ ഇവരെനിക്കിപ്പോൾ ചാൻസ് ആണെന്ന് പറയുമ്പോൾ ജാൻസാനാണെങ്കിൽ എന്തായാലും ഈ ആഗ്രഹിച്ച പോലെ നിനക്ക് വയലും വായിക്കാൻ ഒരു ചാൻസും കൂടി കിട്ടിയില്ല, അതുകൊണ്ട് നന്നായിട്ട് തന്നെ ചെയ്യുക. പിന്നെ എനിക്ക് ഡൗട്ട്, ഹൂവിന് നിന്നോട് എന്തെങ്കിലും ക്രഷ് ഉണ്ടോ പറയുമ്പോൾ ലിൻസിയാണെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കാതെ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കുക. അപ്പോൾ അവളുടെ അടുത്താണെങ്കിൽ ഹായ് ബേബി എന്ന് പറഞ്ഞ ഒരുത്തും വരുന്നുണ്ട്, അത് ഹീറോൻ്റെ കസിനായിരിക്കും. എന്താ ഇങ്ങോട്ട് വന്നതെന്ന് വയ്ക്കുമ്പോൾ കസിനും പറയാണ് ഞാനിതേപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അതിൽ കുറേ പേര് ജോലിക്ക് എടുക്കുന്നുണ്ട്, നീ വരുന്നു എന്ന് വയ്ക്കുമ്പോൾ ജാൻസാനും പറയാണ് നീയേ ഒരു പിച്ചക്കാരൻ, നിൻ്റെ അടുത്ത കാര്യങ്ങളിൽ ജോലിക്ക് വരുമോ, ഞാനൊന്നുമില്ലെന്ന് പറയും. ലിൻസിയാണെങ്കിൽ അപ്പം തന്നെ കുറച്ച് സ്നാക്കും അത് ഇതൊക്കെ മേടിച്ചിട്ട് നമ്മുടെ ഹൂവിൻ്റെ അടുത്ത് വന്നിട്ട് നിനക്കൊരു പാർട്ടി തരാം ബാ, നമുക്ക് ടെറസിൽ പോയിട്ട് ഇതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി അവിടെ ഇരുത്തിട്ട് പറയുക നിനക്കിപ്പോൾ ഈ പാർട്ടി തന്നത് എന്തിനാണെന്നറിയോ, നീ എന്ന എന്നെ കൊണ്ട് വയലും വായിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് ഒരു ചാൻസും കൂടി കിട്ടിയത്, നിന്നോട് എത്ര ചാൻസ് പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഇത്രയും ക്ലോസ് ഒക്കെ ആയതല്ലേ, നല്ല ഫ്രണ്ട്സ് ആയില്ലേ, അതുകൊണ്ട് നിൻ്റെ പേരങ്ങ് മാറ്റിയേക്കാം, ഡോക്ടർ ഡോക്ടർ എന്ന് വിളിച്ച് ഞാൻ തന്നെ മടുത്തു, എന്ത് പേരിപ്പോൾ വിളിക്കുക,
ഡോക്ടർ ഹാൻസം എങ്ങനെ അടിപൊളിയല്ലേന്ന് പറയുമ്പോ അവരാണെങ്കിൽ ഒരുമാതിരി നാടാവുക. ഇത് കണ്ട ലെൻസി ആണെങ്കിൽ ഏ അങ്ങനത്തെ പേരൊന്നും വേണ്ട, ഡോക്ടർ ഹു അത് തന്നെ നല്ലതെന്ന് പറയുക. അതേപോ ലെൻസി ആണെങ്കിൽ നേരെ അവളുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളോട് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്, എനിക്കൊരു കോൺസെർട്ട് ഉണ്ട്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും വരണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടിക്കറ്റ് ഒക്കെ കൊടുക്കാണ്. അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അവിടേക്ക് കൗഷി വന്നതും അവൾക്കും ഒരു ടിക്കറ്റ് കൊടുക്കുക, ഇതേപോലെ എൻ്റെ ഒരു കോൺസെർട്ട് ഉണ്ട് നിങ്ങൾ വരണം എന്ന് പറയുമ്പോൾ കൗഷി എന്നെ കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്നത്, എനിക്ക് അതിന് വരാനൊന്നും പറ്റില്ല അന്ന് ഞാൻ കുറച്ച് ബിസിയാന്ന് പറയുമോ. അന്ന് പിന്നെ ഹൂനുള്ള ടിക്കറ്റും ഇതാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പറയുകയാണ്. കൗഷിയും അത് നേരെ ഹൂൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ലിൻസിയുടെ എന്തോ കോൺസെർട്ട് ഉണ്ട് നിന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ആ ടിക്കറ്റ് അവിടെ വെച്ചതെന്ന് പറഞ്ഞിട്ട് അവനും ഭയങ്കര ഹാപ്പി ആവുക. അതേയുമ്പോൾ കാണിക്കുന്നത് ഹീറോയിൻ്റെ അച്ഛൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കൊച്ചു കിടപ്പില്ലേ, അവൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതാണെങ്കിൽ അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും കൂടി ചേർന്ന് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. ലെൻസി എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി നടക്കുമ്പോഴത്തേക്കിലും അവന് പുറകെ പോകുന്നുണ്ടെങ്കിലും ആ കുഞ്ഞു കൊച്ചാണെങ്കിൽ അവനെ പിടിച്ചു നിർത്തിയിട്ട് എനിക്ക് നിങ്ങളുടെ ഒരു സീക്രട്ട് അറിയാലോ എന്നും പറഞ്ഞിട്ട് അവൻ്റെ ചെവിയിൽ വന്നിട്ട് പറയുകയാണ്, ഡോക്ടർ ഹു നിങ്ങൾക്ക് ലെൻസിനെ ഭയങ്കര ഇഷ്ടമല്ലേ, അതെനിക്ക് അറിയാന്ന് പറയുമ്പോൾ ഹൂ ആണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോവുക, എന്നിട്ട് കൊച്ചിനോടാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഇതൊന്നും അങ്ങനെ ആരോടും പറയാൻ പാടില്ല, മനസ്സിൽ തന്നെ വെക്കണേന്ന് പറയുക. ഇന്ന് തന്നെയാണ് കുഞ്ഞു കൊച്ചു ഡിസ്ചാർജ് ആവുന്നത്. അതുകൊണ്ട് ഹീറോയിൻ ആണെങ്കിൽ വലിയൊരു പാവക്കുട്ടിയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ കൊച്ചും പറയുക, എനിക്ക് ഡോക്ടർ ഹൂനെ ലെൻസിനും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഓരോരോ കവർ കൊടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ തുറക്കാൻ പാടില്ലെന്ന് പറയുമോ. ഇപ്പം ലെൻസി ആണെങ്കിൽ ആ കവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ ഹൂവും അവിടെ ഉള്ളൊരു ചിത്രം പോലെയാണ് വരച്ചു വെച്ചേക്കുന്നത്. ഇനി ഹൂനോട് തുറക്കാൻ പറയുമ്പോഴത്തേക്കിലും അവരാണെങ്കിൽ ഏയ് നിന്നെ കാണിച്ചൊന്നും തുറക്കാൻ പറ്റില്ല, ഇതെനിക്ക് അവൻ തന്നല്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ നോക്കത്തുള്ളൂ എന്നിട്ട് ഒറ്റയ്ക്ക് വെച്ച് നോക്കുവാണ്. നോക്കുമ്പോഴത്തേക്കിനും അന്ന് ലെൻസിക്കാണെങ്കിൽ ഇവനൊരു അതപ്പ് വലിച്ചു കൊടുത്തില്ലേ, അങ്ങനത്തെ ഒരു പിക്ചറാണ്. ഭാഗ്യം ഇന്ന് ലെൻസിന് മുന്നിൽ തുറക്കാതിരുന്നെന്ന് അവനും വിചാരിക്കുക. കുറച്ച് ഇപ്പോൾ കൗഷി ആണെങ്കിൽ ഹൂൻ്റെ അടുത്ത് വന്ന് നോക്കിയോ, നാളെ നമുക്കൊരു സെമിനാറില്ലേ നീ വരുന്നു എന്ന് നോക്കിയപ്പോൾ അവനാണെങ്കിൽ ഇല്ലല്ല നാളെ ഞാൻ കുറച്ച് ബിസിയായി ഞാൻ വരത്തില്ലെന്ന് പറയുക. അപ്പം തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി, നാളെ ഹീറോയിൻ്റെ കോൺസെർട്ടിന് പോകാൻ ഇവൻ്റെ പ്ലാന്. അതേയുമ്പോൾ ഹൂ ആണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് അവളുടെ മുറിവൊക്കെ പിന്നെയും മരുന്നൊക്കെ വെച്ച് അവൻ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവളും ചോദിക്കുവാണ്, നീയും നിൻ്റെ ഗേൾഫ്രണ്ടും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ എന്ന് നോക്കുമ്പോൾ അവനും പറയാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, കൗഷി എൻ്റെ ഗേൾഫ്രണ്ടൊന്നും അല്ല, അതിവിടെ ഉള്ളവരൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നേ, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമെന്ന് പറയുക. ഇത് കേട്ടത് ഹീറോയിൻ ആണെങ്കിൽ എനിക്കൊരു ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. കസിൻ ആണെങ്കിൽ പിന്നെയും ചാൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ശരിക്കും അന്നോട് പറഞ്ഞ് എനിക്കൊരു ബിസിനസ് തുടങ്ങണം, നീ അതിനെന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ അച്ഛനാണെങ്കിൽ പിന്നെ വയ്യാണ്ടാവുന്നുണ്ട്. ആ ടൈമിൽ അവിടേക്ക് കൗഷി വന്നതും അവളോടാണെങ്കിൽ ചോദിക്കുവാണ് എൻ്റെ ആ കോൺസെർട്ടിന് ഹീറോ വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ കൗഷിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് ഞാനേ ഈ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് നടക്കുമല്ലേ, എനിക്കിവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോഴും നിൻ്റെ ഒരു ഇതൊന്നും പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോവാ. അപ്പം തന്നെ എൻസി ഹൂനാണെങ്കിൽ മെസ്സേജ് അയക്കുമോ, അച്ഛനെ പിന്നെയും വയ്യാണ്ടായി നീ ഒന്ന് വരുമെന്ന് ചോദിച്ചതും ഇവളെ വിളിക്കേണ്ട താമസം അവരവിടെ എത്താൻ വേണ്ടിയിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് അച്ഛനെ നോക്കിയിട്ട് അവനവിടുന്ന് പോവുകയും ചെയ്യും. പിറ്റേ ദിവസമാണ് ലെൻസിയുടെ ആ കോൺസെർട്ട് ഉള്ളത്. ഉണ്ട് അവളാണെങ്കിൽ അന്ന് നൈറ്റ് മൊത്തം പ്രാക്ടീസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ അവളുടെ കൈയൊക്കെ ആണെങ്കിൽ ഷെയ്ക്ക് ആവുന്നുണ്ട്. അടുത്ത ദിവസം റിഹേഴ്സൽ നോക്കുമ്പോഴത്തേക്കിനും അവൾക്കാണെങ്കിൽ നന്നായിട്ട് വായിക്കാനേ പറ്റുന്നില്ല, ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കും അവളുടെ കൈ. ഇന്നലെ നൈറ്റ് മൊത്തം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ആ കോൺസെർട്ട് കാണാൻ വേണ്ടിയിട്ട് ഹീറോ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവളുടെ വയലിൻ കാണാലോ എന്നുള്ള സന്തോഷത്തിൽ അവൻ കയറിയിരിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇരിപ്പുണ്ടാവും, അവൾ നന്നായിട്ട് വായിക്കാത്തതുകൊണ്ട് അവളെ പിടിച്ച് ലാസ്റ്റ് ഇട്ട് കാണുവേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കിനും ഹീറോയിൻ്റെ പ്രിൻസിപ്പളാണെങ്കിൽ ഇവനെ കണ്ട് സംസാരിക്കുക, ഇവനെ ഓൾറെഡി അറിയാൻ തോന്നുന്നു. ആ സമയത്ത് ലെൻസി ആണെങ്കിൽ അവിടെയുള്ള ഒരു പെണ്ണിൻ്റെ വയലിൻ്റെ സ്റ്റിക്ക് ആണെങ്കിൽ തട്ടി താഴെ ഇടുന്നുണ്ട്. ആ പെണ്ണാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുമ്പോൾ ഹൂ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളുടെ ആ വയലിൻ്റെ അത് നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം ഞാൻ നിങ്ങൾക്ക് തന്നോളാം, അതിനൊരാൾ ഇത്രയൊന്നും ചീത്ത വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ചിനെയും കൂട്ടിക്കൊണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും ഹീറോയിനെ ചോദിക്കുക, അല്ല നീ എന്താ ഇവിടെ, നീ എന്തിനാ വന്നേന്ന് വയ്ക്കുമ്പോൾ അവനും അത് പിന്നെ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കിനും അവളായിട്ട് തന്നെ പറയോ, ഓ നിനക്ക് ഞങ്ങളുടെ പ്രിൻസിപ്പളിനെ അറിയാൻ തോന്നല്ലേ, അവരെ വിളിച്ചിട്ടായിരിക്കുമല്ലോ വന്നേന്ന് വയ്ക്കുമ്പോൾ അവനും ആ അതെ അതെ എന്ന് പറഞ്ഞിട്ട് ഇവളെയാണ് വീട്ടിൽ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവളും പറയുക, ഇന്നലെ നൈറ്റ് മൊത്തം പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് വയലും വായിക്കാൻ പോലും പറ്റില്ല, ഇങ്ങനെ വിറച്ചുകൊണ്ട് നോക്കിയപ്പോൾ കൈയൊക്കെ വേദനിക്കുമെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഈ എക്സസൈസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തണുപ്പാ പുറത്ത് ഇതായി കോട്ട് വെച്ചതെന്ന് പറഞ്ഞിട്ട് ആ കോട്ടൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ വീട് വരെ കൊണ്ടാക്കുവാണ്. വീട്ടിനുള്ളിൽ കയറിയിട്ട് ആ കോട്ട് നോക്കുമ്പോഴായിരിക്കും ഇവൾ കൊടുത്തില്ലേ ആ ടിക്കറ്റ് അതിനകത്ത് ഉണ്ടാവും. ഇപ്പോഴാണ് അവൾക്കും കാര്യം മനസ്സിലായേ, താനും കൊടുത്ത ടിക്കറ്റ്
വെച്ചിട്ടാണ് അവൻ കോൺസെർട്ട് കാണാൻ വന്നത്. അല്ലാതെ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടൊന്നും അല്ലെന്ന്. എന്നിട്ട് ലിൻസി പറയുവാ, നിന്റെ കോട്ട് ഞാൻ തരാൻ മറന്നുപോയി, ഇനി നാളെ തരാന്ന് പറയുവാ. എന്നിട്ട് അമ്മയുടെ കയ്യിലായിരുന്നു ഇത് കഴുകാൻ വേണ്ടി കൊടുത്തത്. അമ്മയുടെ കഴുകി കഴുകി ഒരു വിധത്തിൽ പറഞ്ഞ് അതങ്ങ് വെളുപ്പിച്ചെടുത്ത്. കണ്ട് ഹീറോയിൻ ആണെങ്കിൽ, അയ്യോ ഈ കോട്ട് മൊത്തം നാശിപ്പിച്ച് ഇനി എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഹൂവിന്റെ നാളെ കാണാൻ പോവും, അവൻ എങ്ങനെ ഇത് കൊടുക്കുന്നൊക്കെ പറയുവാ. എന്നിട്ട് അടുത്ത ദിവസം ലിൻസി ആണെങ്കിൽ ഹൂവിന്റെ അടുത്ത് വന്ന് പറയുവാ, എനിക്ക് എങ്ങനെ ഇത് പറയണ്ടെന്ന് അറിയില്ല, എന്നാലും ഫസ്റ്റ് ഞാൻ സോറി ചോദിക്കുവാണ്, ഞാൻ കോട്ട് കഴുകി കഴുകി നശിപ്പിച്ചു എന്ന് പറഞ്ഞത്. അവനാണെങ്കിൽ ഇതൊക്കെ എടുത്തു നോക്കുക, ഫുള്ള് പോയിട്ടുണ്ട്. ഇതിനു പകരം ഞാൻ നീ എന്താവശ്യപ്പെട്ടാലും തരാന്ന് പറയുമ്പോൾ അവനും അന്ന പിന്നെ ഓക്കെ എന്ന് പറയുക. എന്നിട്ട് ഇവനെയും കൊട്ടിക്കൊണ്ട് ചോറിൻ്റെ വന്നിട്ട് നീ എന്ത് വേണേലും കഴിച്ചോ, അതിൻ്റെ ബില്ല് ഞാൻ അടിച്ചോളാന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ അതൊക്കെ ഓക്കെ, ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണമെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ഫുഡ് മേടിച്ച് തന്നാൽ പോരെ നോക്കുമ്പോൾ അതൊന്നും പറ്റത്തില്ലെന്ന് പറയുവേ, എന്നാൽ പിന്നെ പുതിയ കോട്ട് മേടിച്ച് തരാം അതും പറ്റത്തില്ലെന്ന് പറയും. പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്ന് നോക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു വീട് വേണം, അവിടെ നീ വേണം എനിക്ക് കണ്ടുപിടിച്ച് തരാമെന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ നീ എന്നെ ഒരു ബ്രോക്കർ ആക്കാനാണല്ലേ പ്ലാൻ, എനിക്കതൊന്നും പറ്റില്ല, നീ നെറ്റിലങ്ങനെ നോക്കുന്നു പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അതൊന്നും പറ്റില്ല, നീ തന്നെ എനിക്ക് കണ്ടുപിടിച്ച് തരണം, നീ എൻ്റെ കോട്ട് നശിപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചതും അവളും ഓക്കെ ഞാൻ നോക്കാമെന്ന് പറയുമോ. വീട്ടിൽ വന്നിട്ട് വയലിൻ വായിക്കാമെന്ന് പറഞ്ഞാൽ എടുക്കുമ്പോഴത്തേക്കിനും ഹീറോയിൻ്റെ വിളിയാണ് വരുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് കഴിക്കു നോക്കുമ്പോൾ അവളും വലിയ കുഴപ്പമില്ലെന്ന് പറയുമോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം വന്നിട്ടില്ലല്ലോ, എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞതും അവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുമോ ഇവനിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട്. വേറെ വഴിയില്ലാതെ വയലിൻ നിർത്തി വെച്ചിട്ട് അവളാണെങ്കിൽ നെറ്റിൽ കുറേ വീടൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വിധത്തിൽ അവൾ കുറച്ച് വീടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവനെ വിളിച്ച് പറയും, മിസ്റ്റർ ഡോക്ടർ ഹൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അപ്പാർട്ട്മെൻറ്റും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നാളെ പോയി നോക്കിക്കോ എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കോ, നീയും കൂടി നാളെ എൻ്റെ കൂടെ വരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അവൾക്ക് പിന്നെയും നല്ല ദേഷ്യം വരുക. അടുത്ത ദിവസം രാവിലെയാണെങ്കിൽ പിന്നെയും വയലിൻ വായിക്കാൻ നോക്കുമ്പോഴത്തേക്കിനും ഹൂ ആണെങ്കിൽ വിളിച്ചിട്ട് എനിക്ക് ഇന്ന് കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് രാവിലെ തന്നെ നമുക്ക് അപ്പാർട്ട്മെൻറ്റൊക്കെ പോയി നോക്കണം എന്ന് പറഞ്ഞതും അവൾക്കാണെങ്കിൽ പിന്നെയും നല്ല ദേഷ്യം വരുക, അവനെ കുറേ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വിധത്തിൽ ഒരുങ്ങി നേരെ താഴോട്ട് ചെന്ന് അവൻ്റെ കാറിലിരിക്കും, കുറച്ച് ഫുഡൊക്കെ അവൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ എനിക്ക് നോക്കുമ്പോൾ നമ്മളിന്ന് കുറേ വീടൊക്കെ കാണാൻ പോകുന്നല്ലേ, അപ്പം നിനക്ക് നല്ല എനർജി വേണ്ട അതിനാന്ന് പറയുമോ. അതിനുശേഷം രണ്ടുപേരും ആണെങ്കിൽ കുറേ വീടൊക്കെ പോയി നോക്കുന്നുണ്ട്. എല്ലാ വീട്ടിലും ഓരോരോ കുറ്റമാണ് അവൻ കണ്ടുപിടിക്കും, കുട്ടിയാണ് ഈ വീട്ടിൽ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീടും കയറി ഇറങ്ങുക. ഒരു ഘട്ടമാകുമ്പോൾ ലിൻസിക്ക് നല്ല ദേഷ്യം വന്നിട്ട് നീ ഇത് ചുമ്മാ എന്നെ വേണമെന്ന് വെച്ചിങ്ങനെ നടത്തിക്കുന്നതല്ലേ, ഓരോ വീട് കാണുമ്പോൾ ഓരോരോ കുറ്റങ്ങൾ, ഇപ്പം തന്നെ നമ്മൾ എത്ര വീട് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അവന് പറയുക, നീ വിചാരിക്കുന്ന പോലെയൊന്നല്ല ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് കാണാമെന്ന് പറഞ്ഞ് നിന്നെ ചുമ്മാതെ ഒന്നല്ല വിളിച്ചത്, നിൻ്റെ കൈക്ക് ഒന്നാതെ വയ്യാതിരിക്കുക, നീ കുറച്ചെങ്കിലും റിലാക്സ് ആയിട്ടിരിക്കണം, ആ കൈക്ക് കുറച്ചെങ്കിലും റെസ്റ്റ് നീ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് മൊത്തം കയറി ഇറക്കുന്നത്, നിൻ്റെ അമ്മയും കൂടി എന്നോട് ഇത് പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ അവസാനമായിട്ട് ഇവരാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവിടെ നല്ല പൈസയാണ് പറയുന്നത്. ലിൻസി ആണെങ്കിൽ അപ്പം തന്നെ ഒരു പ്ലാൻ ഇട്ടിട്ട് ഹീറോയുടെ പുറത്തേക്ക് പറഞ്ഞിട്ട് അയാളോടാണെങ്കിൽ ഭയങ്കര വിഷമിച്ച് പറയുകയാണ്, സാർ എൻ്റെ ബോയ് ഫ്രണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല, അവൻ്റെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല, അവനൊരു ഡോക്ടറാണ്, നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിനൊക്കെ എത്ര പൈസ കിട്ടുന്നതെന്ന് അറിയില്ലേ, അതുപോലെ തന്നെ എന്നെ എൻ്റെ വീട്ടുകാരി എൻ്റെ ബോയ് ഫ്രണ്ടാണ് നോക്കുന്നത്, അതുകൊണ്ട് ഒന്ന് നോക്കിയും കണ്ട് ഈ വാടക ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടെ പറയുകയാണ്. പക്ഷേ ഇവൾ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് ഹീറോ ആണെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു, അവന് ഭയങ്കര സന്തോഷമാവുക. ഇവളുടെ ഇമോഷണൽ ആയിട്ടുള്ള വർത്തമാനത്തിൽ വീണ ആ ഓണർ ആണെങ്കിൽ, ആ ശരി മോളെ ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റിൽ വില കുറച്ച് നിങ്ങൾക്ക് തന്നേക്കാന്ന് പറയുക. ലിൻസിനെ ആണെങ്കിൽ എന്നിട്ട് ഹൂ ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ആണ് ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നത്. ജാൻസാൻ ആണെങ്കിൽ ഇത് കണ്ടത് നിന്നെ ആ കാറിൽ ഇറക്കിയിട്ട് പോയി അത് ആരോ നോക്കിയപ്പോൾ അവളും ഡോക്ടർ ഹൂ എന്ന് പറഞ്ഞതും ജാൻസാൻ ആണെങ്കിൽ പറയുക, ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞല്ലേ അയാൾക്ക് നിന്നോട് എന്തൊരു ക്രഷുണ്ട്, അതുകൊണ്ടാണ് ഒരു ഡോക്ടറായാൽ ഇത്രയും തിരക്കുള്ളപ്പോൾ നിന്നെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് നിന്റെ പുറകെ നടക്കണമെങ്കിൽ അതെന്തോ ഇല്ലേ, നീ ഒന്ന് ആലോചിച്ചോക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ മൈൻഡ് തന്നെ അവളങ്ങ് മാറ്റിക്കളയുവാണ്. ഇനി എങ്ങാനും അവൻ എന്നോട് ഇഷ്ടമാണോന്ന് ലിൻസി ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. അതിനൊത്ത് ലിൻസാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഹൂ ആണെങ്കിൽ മെസ്സേജ് അയക്കുക, നമ്മൾ കണ്ടുപിടിച്ച ആ വീടിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ നീ എൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജാൻസാൻ ആണെങ്കിൽ നീ വരത്തില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ പറഞ്ഞതും ഹീറോയിൻ അതേപോലെ തന്നെ ചെയ്യുവാണ്. അപ്പം നമ്മുടെ ഹൂ ആണെങ്കിൽ അവളെ വിളിച്ചിട്ട് വയ്ക്കുക, നീ എൻ്റെ കൂടെ നാളെ വരത്തില്ലേന്ന് ചോദിച്ചതും അവളാണെങ്കിൽ പോയിട്ടത് പിന്നെന്താ ഞാൻ വരാലോ എന്ന് പറയുക. ജാൻസാൻ ആണെങ്കിൽ അവിടെ കിടന്ന് കുറേ ആക്ഷനൊക്കെ കാണിച്ചായിരുന്നു വരത്തില്ലെന്ന് പറയാൻ, പക്ഷെ അവളാണെങ്കിൽ വരാമെന്ന് പറഞ്ഞില്ലേ, നീ ഇത്ര മണ്ടിയാണോ, നിനക്ക് വരാൻ പറ്റില്ലെന്ന്
പറഞ്ഞ പോലായിരുന്നു അവൻ്റെ അപ്പത്തെ ടെൻഷനും കാര്യമൊക്കെ നിനക്ക് മനസ്സിലാക്കി അവന് നിന്നോട് ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കായിരുന്നു എന്ന് പറയുവോ? ലിൻസി ആണെങ്കിൽ ഷേ അത് മതിയായിരുന്നു എന്ന് അവളും ഇങ്ങനെ വിചാരിക്കുക. എന്നിട്ട് വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കിനും അവനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് അവക്ക് ഓർമ്മ വരുന്നത്. ചെയ്തൊക്കെ എന്താ മനസ്സിൽ വരുന്ന ഉറങ്ങും ഉറങ്ങും ലിൻസി തോന്നിട്ട് അവൾ എങ്ങനെയൊക്കെയോ കടന്ന് ഉറങ്ങുവാ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുവാ. അടുത്ത എപ്പിസോഡായിട്ട് എത്ര പെട്ടെന്ന് വരാം.